C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാനും എന്റെ അമ്മയും ഒക്കെ ബുള്ളറ്റിന്റെ ഈ ഗുണ്ടാപ്പണി മാറ്റണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് വേണ്ടി തന്നെ അത് ചെയ്യേണ്ടി വന്നു അല്ലേ. ദീയുടെ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ വേണ്ടത് ചെയ്യണമെന്ന് അയ്യപ്പസ്വാമി പറഞ്ഞതുപോലെ ഒരു തോന്നല്. നന്മയ്ക്ക് വേണ്ടി ഇത്തിരി ഗുണ്ടായസൊക്കെ ആവാന്ന്, അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറണമെന്ന് തോന്നി. ഇതിനൊക്കെ എങ്ങനെയാ ബുള്ളറ്റിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യ, അതൊന്നും വേണ്ട. ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടേ നിങ്ങളെ ആർക്കെങ്കിലും തൊടാൻ പറ്റൂ. ഇപ്പോ ശത്രുക്കളുടെ ദേഷ്യം ഇരട്ടിച്ചു കാണും. എന്റെ അച്ഛനും നയനയും മാത്രമല്ല, സദാനന്ദനും കാർത്തിയും ഒക്കെ അമ്മയുടെ ജയിൽവാസം ആഗ്രഹിച്ചവരാ. അവരെയൊക്കെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? വീട്ടിനകത്ത് തന്നെ ഒരുത്തനുണ്ടല്ലോ, ഒരു ഡോക്ടർ. അവൻ എന്തൊരു ജന്മമാ. അമ്മയെ ഭാര്യ ജയിലിൽ കയറ്റാൻ പോകുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ നീയ വേണ്ടത്? ചേട്ടന്റെ കാര്യത്തില് ഞങ്ങൾ എല്ലാവരും നിരാശരാ. അമ്മയ്ക്കും അതിൽ വലിയ വിഷമമുണ്ട്. സത്യം പറയാലോ, ദീയും ദീയുടെ അമ്മയെ കുറിച്ച് ഓർത്തിട്ടാണ് അവനെ കണ്ടപ്പോ അവന്റെ കാരണത്തിൽ ഞാൻ തല്ലാത്തത്. ചേട്ടനെ കണ്ടോ? ആ വക്കീലിന്റെ വീട്ടിലേക്ക് പോയപ്പോ അമ്മായത്തിനും മരുമോളെയും മാത്രമേ കണ്ടായിരുന്നുള്ളൂ. അവരോട് സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോ അവനെ കണ്ടു. ഞാൻ വേണ്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, എങ്കിലും അവനോടുള്ള ദേഷ്യം ഇങ്ങോട്ട് പോകുന്നില്ല. അയാൾ അങ്ങനെ ഒരു ജന്മമായിപ്പോയി, ഇനി മാറുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവനൊന്നും വീട്ടിൽ കയറ്റരുത്. അവന്റെ അമ്മയ്ക്ക് കോടതി കയറേണ്ടി വന്നില്ല, ജയിലിൽ പോകേണ്ടി വന്നില്ല. എങ്കിലും ആ മോന്റെ കാര്യം ഓർത്ത് അവരിപ്പോ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും. ഉറപ്പായും. ഇപ്പൊ എന്റെ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഏട്ടൻ തന്നെയാ. അത്രയ്ക്ക് പ്രതീക്ഷയോടെ അല്ലേ വളർത്തിയത്. പക്ഷെ അമ്മ ആഗ്രഹിച്ച പൊസിഷനിൽ അയാൾ എത്തിയപ്പോ അമ്മ ശത്രുവായി. എല്ലാ വീട്ടിലുമുണ്ട് ഇതുപോലുള്ള ചില ജന്മങ്ങൾ. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നത് പെൺമക്കൾ തന്നെയാ. പല വീട്ടിലും അതാ സ്ഥിതി. ഇവന്മാര് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ കെട്ടിയോളുമാർക്കൊപ്പം ഒറ്റ പോക്ക. പിന്നെ ജനിപ്പിച്ചവരെയും വേണ്ട, സഹോദരങ്ങളും വേണ്ട, ബന്ധുക്കളെയും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, അവനിപ്പോ ഒരുത്തിയെ കെട്ടിക്കൊണ്ടു വന്നല്ലോ, അവൾ അവനെയിട്ട് ശ്വാസം മുട്ടിക്കും ജീവിതകാലം മുഴുവൻ. ഇനി അവന് സ്വസ്ഥത കിട്ടില്ല. ഇനി എപ്പോഴാ കാണുന്ന? തനിക്ക് കാണണം തോന്നുമ്പോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് തോന്നാറുണ്ട്. എന്നാ പിന്നെ വിളിക്കാറില്ലേ? ഇടയ്ക്ക് തെറ്റിദ്ധാരണ മൂലം കുറച്ച് ദിവസം ഞാനായിട്ട് അകന്നു നടന്നു. തെറ്റായിപ്പോയി, അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏയ്, അതൊക്കെ കുറച്ചു നാൾ മുമ്പ് നടന്ന കാര്യമല്ലേ, അതിനിപ്പോഴാണോ ക്ഷമ ചോദിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജീവിതത്തില് എന്നെ ഇതുപോലെ ആരും സഹായിച്ചിട്ടില്ല, കുടുംബത്തെയും. അതൊന്നും മരണം വരെ ഞാൻ മറക്കില്ല. അല്ല, പോവാണോ? നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, വേണമെങ്കിൽ ഒന്നിച്ചിരുന്നൊരു കോഫി കുടിച്ചിട്ട് പോവാം. തൽക്കാലം വേണ്ട, പിന്നൊരു ദിവസമാവാം. ഇപ്പോഴെന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവരെ രക്ഷിക്കാൻ ഒരാളുണ്ടാവുമല്ലോ. ബുള്ളറ്റ് ജഗൻ പുള്ളിക്കാരൻ തന്നെ രക്ഷിച്ചത്. ജഗൻ മലക്ക് വീട്ടു വന്നായിരുന്നോ? വന്ന വഴിക്ക് തന്നെ ദീപയുടെ അച്ഛനെയും ഏട്ടത്തെയും കടാരയ്ക്ക് മുമ്പിലും നിർത്തി. അതോടെ അവള് കേസ് പിൻവലിക്കുകയും ചെയ്തു. പെൺകുട്ടി ആയതുകൊണ്ട് കരണ തടിച്ചില്ലെന്നാണ് പറഞ്ഞത്. എങ്കിലും ഇപ്പൊ അവളെന്ന് ഭയന്ന് കാണും. ഞാൻ ഈ സംഭവം അറിഞ്ഞ ശേഷം ആരെയും വിളിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടിയിരിക്കുമായിരുന്നു. ഞാനിതിനകത്ത് പുറത്തോട്ടിറങ്ങിയാൽ ഒരുത്തി എന്റെ പിന്നാലെ വരും. അവളാണെങ്കിൽ രാവിലെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. ദീപയുടെ അമ്മ ജയിലിലായ സന്തോഷത്തില്. ഞാൻ ഏതായാലും അവളെയും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. വെറുതെ വഴക്കിലൊന്നും നിക്കണ്ട രജനെ. ലാലേട്ടൻ ഇങ്ങനെ പേടിക്കരുത്. ഇവളുമാരൊക്കെ
ചെയ്യാവുന്നതെല്ലാം ചെയ്തല്ലോ, എന്നിട്ടിപ്പോ എന്തായി? മിക്കവാറും നിങ്ങളുടെ കാര്യത്തിലും ജഗൻ ഇടപെടേണ്ടി വരുമെന്നാ തോന്നുന്നത്. ലോകത്തെങ്ങും ഇല്ലാത്തൊരു അമ്മയും രണ്ട് പെൺമക്കളും. അവർക്കൊപ്പം ആയിരുന്നു രചന ഒരു സമയത്ത്. ഗതികെട്ട സമയത്തെന്ന് പറയലാലേട്ടാ. അന്ന് ഇത്രത്തോളം ഞാൻ ദീപയെ അവളുടെ അമ്മയെ അനിയത്തിയെ ഒക്കെ വെറുത്തോ, ഇന്ന് അതിന്റെ ഇരട്ടി ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഒരു അമ്മ ഇല്ലെന്ന് തോന്നലില്ല. അത്രയ്ക്ക് സ്നേഹമാണ് ദീപയുടെ അമ്മ എനിക്ക് തന്നത്. അവർക്കൊക്കെ സ്നേഹിക്കാനേ അറിയൂ, പക്ഷെ അത് മനസ്സിലാകാതെ ചിലര് അവരെ വേദനിപ്പിച്ച് രസിക്കാൻ. എന്നെ കാണുമ്പോഴൊക്കെ കുറ്റപ്പെടുത്ത ഒരുത്തനുണ്ട്, എന്റെ അളിയൻ. അവനാണ് ഇവിടെ യഥാർത്ഥ പ്രതി. അമ്മയെ ഭാര്യ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ നോക്കുമ്പോഴും അവൻ എന്താ ചെയ്തത്? അവളെ തിരുത്താൻ ശ്രമിച്ചോ? ആ ചാരുവിനെ പോലെ തന്നെ ഉരുത്തിയ നയനെ. സത്യം പറയാലോ, ഇനി അവൾ എന്റെ മുന്നില് എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ, അന്ന് അവളുടെ കരണത്തുണ്ടാവും എന്റെ കൈയുടെ പാട്. ഞാനത് കരുതി തന്നെ നടക്ക. അതൊക്കെ ഇരിക്കട്ടെ, ഭാര്യയോട് സംസാരിക്കണ്ടേ? സംസാരിക്കണം. ഡയലിയട്ടെ. വേണ്ട, നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. നീയൊക്കെ ഏത് യുഗത്തിലാടി ജീവിക്കുന്നെ? നിനക്കൊക്കെ മാത്രം ജീവിച്ചാ മതിയോ? നീ ഞങ്ങൾക്കൊപ്പം നിന്നിട്ടേ മറുകണ്ട ചാടിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി ഓരോ കാരണവശാലും ഈ സ്ഥാപനത്തിൽ നീ കാലുകുത്തരുത്. അത് പറയാൻ നിനക്ക് എന്ത് അധികാരം ഉള്ളത്? ഇത് ലാലേട്ടന്റെ സ്ഥാപനമാ. ലാലേട്ടൻ എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ ഹസ്ബൻഡുമാ. അതുകൊണ്ട് ഞാൻ ഇവിടെ വരും, ലാലേട്ടനെ കാണും. നീ എന്താ എന്നെ വെല്ലുവിളിക്കുവാണോ? എന്താ, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ വെല്ലുവിളിയായിട്ട് തോന്നിയു? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇപ്പൊ നീ കെട്ടാൻ പോകുന്നില്ലേ ഒരുത്തനെ, അവൻ പോലും എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാറില്ല. നീ ഇപ്പോ ചോദിച്ചു നോക്ക് എന്നെ കുറിച്ച് അവനോട്. അപ്പൊ അവൻ പറഞ്ഞു തരും എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങള്. അവൻ പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ എനിക്ക് അറിയാം നിന്നെ. പക്ഷേ നിന്റെ വിളച്ചിലുണ്ടല്ലോ, അത് ഇവിടെ ചെലവാവില്ല. ചാരു, നീ നിന്റെ ക്യാബിനിലേക്ക് പോ. ഞാൻ പൊക്കോളാം, പക്ഷെ ഒരു കാര്യം, ഇവളുടെ കൂട്ടുകാരത്തിയോട് ജേട്ടൻ സംസാരിക്കരുത്. ഇല്ല, സംസാരിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.